ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു നെഫർ ഫുഡ് ആൻഡ് ഫാഷൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബക്കറ്റ് ചിക്കനാണ്. ഞങ്ങളൊന്ന് ട്രൈ നോക്കി, പക്ഷേ ബക്കറ്റ് വെച്ചിട്ടല്ല, ഒരു കുടുക്ക വെച്ചിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ബക്കറ്റ് ചിക്കനുള്ള ചിക്കനിലേക്ക് തേക്കാനുള്ള മസാല ഞാനും ഉമ്മയും കൂടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, കൂടെ ബട്ടർ നാനും ഇതും കൂടി റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക്, പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാ അല്ലിയും ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളീൻ്റെ, പിന്നെ ഒരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മൾ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ഒരു 3 ടേബിൾ സ്പൂൺ, ചെറിയ ടേബിൾ സ്പൂൺ കണക്കിന് കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂൺ കണക്കിന് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്, പൊടി ഇല്ലാത്തവർ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്ത് നമ്മൾ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മസാല നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 2 കിലോ വരുന്നൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ചിക്കനിൽ ആദ്യം കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കൊടുക്കുന്നുണ്ട് മസാലയിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മൾ മസാല നന്നായി ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ മസാല തേച്ച് പിടിക്കുന്നത് രാവിലെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ചെയ്തത്. വൈകുന്നേരമാണ് നമ്മൾ ചിക്കൻ ചുടാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം മൊത്തം നമ്മൾ ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ബാക്ക് സൈഡ് ഒരു ഹോൾ ഉണ്ടല്ലോ, അവിടെ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് മല്ലിയില നിറച്ച് കൊടുക്കുന്നുണ്ട് ഫില്ലാക്കിയിട്ട്. അപ്പോൾ അത് റെഡിയായി. അത് ഇനി അടുത്ത് നമ്മൾ ബട്ടർ നാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് മൈദപ്പൊടി ഒരു 4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞാലും വളരെ കുറവാണ് ഈസ്റ്റ്. പിന്നെ ഒരു കോഴിമുട്ട, ആ ഈസ്റ്റിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നമ്മൾ. ഇനി നന്നായിട്ട് ഇതൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ലോണം കുഴച്ച് മിക്സാക്കാം. നന്നായി കുഴച്ച് മിക്സായിട്ട് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫോർക്ക് കൊണ്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഇനി ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നമുക്ക് ആ ബൗളൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ചിക്കനും നമ്മൾ ബട്ടർ നാനിലുള്ളതും രണ്ടും നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീടിൻ്റെ അടുത്ത് ട്രാക്ടർ വന്നിട്ട് തൊട്ടടുത്ത പാടം പൂട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്താണ്. ട്രാക്ടറൊന്നും ഇപ്പോൾ അങ്ങനെ പൂട്ടുന്നതൊന്നും നമ്മളങ്ങനെയൊന്നും എവിടെയും കാണാറില്ല. പാടത്ത് വീടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും.
നമ്മൾ ചെറുപ്പത്തിൽ നല്ല രസമായിരുന്നു ഈ ട്രാക്ടർ ബോട്ടിനെ കാണാനായിട്ട് പോയി നിൽക്കും മഴക്കാലത്തൊക്കെ. പിന്നെ ഉമ്മാക്ക് ഓൺലൈൻ കളക്ഷനിൽ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഷോപ്പൺ ചോദിച്ചിട്ട് ഉമ്മ അതവിടെ വെച്ചതാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാനൊരു ഓൺലൈൻ നടത്തുന്നുണ്ട്, ഇനൂസ് ഓൺലൈൻ കളക്ഷൻസ് എന്നാണ്. ഇപ്പം 3-4 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഈ അടുത്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വാട്സപ്പ് വഴിയാണ് കളക്ഷൻസ് അപ്ഡേഷനും സെല്ലിങ്ങും ഒക്കെ ചെയ്യാറ്. അപ്പോൾ അതിലും ശ്രീ ഫാബ്സ് എന്നാണ് കമ്പനീൻ്റെ ഒരു ചുരിദാറും, പിന്നെ ഒരു കോട്ടൻ്റെ ഡെയിലി വെയർ ചുരിദാറും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വെച്ചു. ഇഷൽ എന്ന് പറഞ്ഞ കോട്ടൻ്റെയാണ്, ഇത് ഫുൾ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നല്ല രണ്ട് നല്ല മെറ്റീരിയലായിരുന്നു, നല്ല കളക്ഷനാണ്, കുഴപ്പമില്ല, ഉമ്മക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം പുറത്തിറങ്ങി, ഇപ്പം വീടിൻ്റെ പറമ്പിൽ തന്നെ ഏത് ഭാഗത്ത് നമ്മൾ ചിക്കൻ ചുടുന്ന സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അവിടെ പോയിട്ട് ആദ്യം തന്നെ ഒരു കമ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മുളക്കുറ്റിയൊന്നും കിട്ടിയില്ല, അപ്പോൾ നമ്മളൊരു സ്റ്റീലിൻ്റെ കമ്പി അടിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് സെറ്റ് ചെയ്യാണ്, വാഴണ്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രിഡ്ജിലായിട്ട് വെച്ചിരുന്നത്, അപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് അലുമിനിയം ഫോയിലുകൊണ്ട് പൊതിയണം എന്ന് ഉമ്മ നിർബന്ധം പറഞ്ഞു. കാരണം ഉമ്മ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ചിലവരുടെ കോഴി നല്ല കരിഞ്ഞു പോയത്. അപ്പോൾ ഉമ്മാക്കൊരു പേടി, ഇത്രയും നല്ല വലിയ കോഴി കരിഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട് അലുമിനിയം ഫോയിലുകൊണ്ട് ജസ്റ്റ് കവർ ചെയ്തതിൻ്റെ കാല് ഒരു ഇരുമ്പിൻ്റെ ചെറിയ കമ്പി എടുത്തിട്ട് അതും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്ത് കൊണ്ടിട്ട് ചുടാൻ വേണ്ടിയിട്ട് കമ്പിയിൽ തറച്ചിട്ടുണ്ട്. കൊടുക്കയാണ് വെച്ചു കൊടുത്തത് അലുമിനിയത്തിൻ്റെ, അതിന് വെയിറ്റിന് വേണ്ടിയിട്ട് കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓലയും മടലൊക്കെ എടുത്തിട്ടാണ് ഇവിടെ കത്തിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം കുറച്ച് കത്തിച്ചു കൊടുത്തു, പിന്നെ വീണ്ടും കുറേശ്ശെ, ഏകദേശം ഒരു 10-15 മിനിറ്റ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്, 15-20 മിനിറ്റ്. അപ്പോൾ ഉമ്മ അത് തീ കൊളുത്തിയിട്ട് കത്താൻ തുടങ്ങി. കത്താൻ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടുത്തിരുന്നപ്പോൾ വലിയ പ്രശ്നമായില്ല, പിന്നെ നല്ലോണം തീ വരൽ തുടങ്ങി. അതിൻ്റെ എന്താ പറയുക, ഭയങ്കര ചൂടും ആവിയൊക്കെ എടുക്കൽ തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ക്യാമറ ഇട്ടൊന്ന് ബാക്ക്വേർഡ് മൂവ് ചെയ്ത് ഞാൻ. അപ്പോൾ ഏകദേശം നല്ല കത്തി തീർന്നിട്ടുണ്ട്. പിന്നെ മകരിപ്പ് വാങ്ങിക്കൊടുത്തപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി എല്ലാവരും. അപ്പം ഇനൂസ് ജസ്റ്റ് ഒന്ന് പുറത്ത് സൈക്കിൾ ഓട്ടുന്നുണ്ട് അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടി. അപ്പോൾ അവന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. പിന്നെ അവൻ വന്നപ്പോൾ അകത്തേക്ക് കയറി. പിന്നെ നമ്മൾ ചിക്കനിൽ കത്തിച്ച തീയെല്ലാം കെട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിൽ വന്നിട്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ബട്ടർ നാനിൻ്റെ മാവ് ക്ലിംഗ് ഫിലിമൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ട് ടേസ്റ്റ് ചേർത്ത കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് പരത്തിയെടുത്തിട്ട് ഒരു കട്ടിയുള്ള പാൻ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അത് ഉമ്മ പരത്തുന്നുണ്ട്, എന്നോട് ചുട്ടോളം പറഞ്ഞു. ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഉമ്മ ഇവിടെ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള നമ്മൾ ബട്ടർ നാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡൊന്ന് ചൂടായി വരുമ്പോൾ മേൽ സൈഡിൽ ഒന്നും കൂടി ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് ഉമ്മ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ അത് ഒന്നും കൂടി തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ബട്ടർ നാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് പാനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ചൂടാക്കിയിട്ട് അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ നാൻ ഏകദേശം റെഡിയായി. ഇപ്പം ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ ചിക്കൻ എന്തായിക്കണമെന്ന് പോയി നോക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം ഇഷാവ് ബാങ്കൊക്കെ കൊടുത്ത് തുടങ്ങി ആ സമയത്താണ് നമ്മൾ പോയി നോക്കുന്നത്. അപ്പോൾ ഇനൂസിന് അറിയില്ലായിരുന്നു അവിടെ എന്താ ചെയ്തിരുന്നതെന്ന്. കളിക്കാൻ പോകുമ്പോൾ പപ്പ കുറ്റി അടിക്കുന്നൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് എന്താ എന്താന്ന് വെച്ചിട്ടാണ് അവൻ വന്നിരുന്നത്. അപ്പോൾ ചിക്കനാന്ന് പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി അത് കാണാൻ വേണ്ടിയിട്ട്. ഉമ്മാക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു എന്താവും എന്നറിയാണ്ട്. അപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, ആ കലം കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പം അമ്മ ഒരു തുണി വെച്ചെടുത്തു, കണ്ടപ്പോൾ ഉമ്മാക്ക് സമാധാനമായി, ഹാവ് ചിക്കൻ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലോണം കുക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു ഉമ്മ. ഒരു ലൈറ്റ് ചൂടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മൾ അകത്ത് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ ഉള്ള കാരണം നല്ലോണം ഡ്രൈ ആയിട്ടില്ല, പക്ഷേ ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലാണ് അങ്ങനെ ആവാത്തതുപോലെ, പക്ഷേ എല്ലായിടത്തും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ അതിലേക്ക് ഹമൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മ എന്നും കടല പുഴുങ്ങിയിട്ടാണ് ചെയ്യാറ്, ഇന്ന് കടല പച്ച കടല അരച്ചിട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മയണൈസ് ഉണ്ടാക്കി ഞാൻ. പിന്നെ നമ്മളതെല്ലാം കൂടി കൂട്ടി രാത്രി ഡിന്നർ കഴിക്കാൻ വെച്ചു. ഇന്ന് കുറച്ച് നേരത്തെ ആക്കി, ഒരു 8 മണി ഒക്കെ ആകുമ്പോൾ കഴിച്ചു. എന്നും 8:30 8 മണി ആകുമ്പോൾ കഴിച്ചു. ഇതൊക്കെ ചൂട് കൊടുക്കുന്ന കഴിച്ചു. അപ്പോൾ ബട്ടർ നാൻ കട്ട് ചെയ്തിട്ട് 4 പീസ് ആക്കുകയാണ് ഞാൻ. അപ്പം നമ്മളെല്ലാം കൂടി കൂട്ടി നല്ല ടേസ്റ്റ്, നല്ല സക്സസ് ആയിരുന്നു. അപ്പം നമ്മൾ ചിക്കൻ ചുട്ടത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.